നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ വാർത്തകൾ എപ്പോഴും വൈറലായി മാറാറുണ്ട്. ത്രിപുര എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ സമുദ്രത്തിന് മാറ്റുകൂട്ടുന്ന കാഴ്ചയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എംപിയുടെ യാത്ര. നീർമഹൽ എന്ന ഡ്യൂ ചിലിക്ക ഞുയങ്ങി കാണാനും ജലത്താൽ ചുറ്റപ്പെട്ട ആ കൊട്ടാരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനുമാണ് കേന്ദ്ര സഹമന്ത്രി ആ സംസ്ഥാനത്തിലെത്തിയത്. കൊട്ടാരം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് സുരേഷ് ഗോപി എംപി തന്നെയാണ്. രുദ്രസാഗർ തടാകത്തിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന നീർമഹലിന്റെ വാസ്തുവിദ്യാ ചാതുര്യത്തെക്കുറിച്ചും ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം മലയാളത്തിന്റെ പ്രിയ നടൻ പങ്കുവച്ച ദൃശ്യങ്ങൾക്കൊപ്പം കുറിച്ചിട്ടുണ്ട്. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും 53 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പ്രൗഢ ഗംഭീരമായ വാസ്തുവിദ്യാ അത്ഭുതമാണ് നീർമഹൽ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രുദ്രസാഗർ തടാകത്തിന് നടുവിലായാണ് ഈ വിസ്മയ നിർമ്മിതി നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ത്രിപുരയിലെ മഹാരാജാവായിരുന്ന ബിക്രം കിഷോർ ദേവേന്ദ്ര മാണിക്യൻ തന്റെ വേനൽക്കാല വസതിയായി നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്നൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ്. ഹിന്ദു മുസ്ലിം ശൈലികൾ സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം ആകർഷണീയമാണ് ഇതിന്റെ വാസ്തുവിദ്യ. ഇന്ത്യയിൽ വെള്ളത്തിന് നടുവിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് നീർമഹൽ. മറ്റൊന്ന് രാജസ്ഥാനിലുള്ള ജൽമഹലാണ്. 9 വർഷമെടുത്താണ് നീർമഹലിന്റെ നിർമ്മാണം പൂർത്തിയായത്. മണലും കൽ മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൊട്ടാരത്തിനുള്ളിൽ പവലിയനുകൾ, അതുപോലെ ബാൽക്കണി, ടവറുകൾ, പാലങ്ങൾ എന്നിവയെല്ലാം വിസ്മയകരമാണ്. താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള മിനാറുകൾ കൊട്ടാരത്തിന് കോട്ട പോലുള്ള രൂപം നൽകുന്നു. നീർമഹലിനെ 2 ഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗം ആൻഡർ മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഭാഗം. മഹാരാജാക്കന്മാർക്കും കുടുംബങ്ങളുടെയും വിനോദവേളകൾക്കായി നാടകം, നൃത്തം, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്ററാണ് കിഴക്ക്. ആകെ 24 മുറികളാണ് കൊട്ടാരത്തിലുള്ളത്. ഗോവണിപ്പടികളിലൂടെ രുദ്രസാഗർ തടാകത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. രാജാക്കന്മാരുടെ കാലത്ത് ബോട്ട് ഓടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് നേരിട്ട് കടക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ടെറസ് ഗാർഡനുകളിൽ ഒന്ന് ഇവിടെയാണ്. അഗർത്തലയിൽ നിന്ന് 53 കിലോമീറ്റർ അകലെയുള്ള മേൽഖാർ പട്ടണത്തിലാണ് കൊട്ടാരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ കുമാർഘട്ട്, ധർമാനഗർ എന്നിവയാണ്. അഗർത്തല വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായി മാറിയത്. എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നടക്കം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വീഡിയോ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.